തൃശൂരിലും കനത്ത മഴ തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമുണ്ട്. പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അശ്വിനി ആശുപത്രിക്ക് സമീപം വീടുകളിലും വെള്ളം കയറി. ജില്ലയിൽ ഇപ്പോഴും പലയിടത്തും മഴ തുടരുകയാണ്. തൃശൂരിലെ ദൃശ്യങ്ങളിലേക്ക് ഇനി. തൃശ്ശൂരിൽ വീടുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. നഗരത്തിലെ റോഡുകളൊക്കെ ഏതാണ്ട് വെള്ളം കയറി, ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീം, കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും, കോഴിക്കോട്ട് നിന്ന് മിഥില ബാലനും വിവരങ്ങൾ നൽകും. സൂരജ്, എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം? മഴ കുറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും? അവിടെ വീടുകളിലൊക്കെ ഒറ്റ മഴയിൽ തന്നെ വെള്ളം കയറുന്ന തരത്തിലേക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടല്ലേ? വിജയകുമാർ, ഏറെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാന റോഡുകളിലടക്കം വലിയ രീതിയിൽ വെള്ളം കയറി. ഇന്ന് 7 മണിയോടുകൂടിയാണ് തൃശ്ശൂരിൽ ഈ കനത്ത മഴയിലേക്ക് പോകുന്ന പൊടുന്നനെ തന്നെ, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ മഴ പെയ്തിറങ്ങുകയായിരുന്നു. ഇതോടുകൂടിയാണ് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വടക്കേച്ചിറയ്ക്ക് സമീപം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ്. ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഇതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ട് 12 അടിയിലധികം ഉയരത്തിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് 4 കാറുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് സമീപത്തുള്ള ഫ്ളാറ്റിലടക്കം, അതിന്റെ താഴ്ഭാഗത്തടക്കം വലിയ രീതിയിൽ വെള്ളം കയറി. ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വാഹനത്തിൽ മുങ്ങിക്കിടക്കുന്ന കാറിന്റെ ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്തരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പ്രത്യേകിച്ച് ഈ ഭീമ റോഡുണ്ട്, ആ റോഡെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കയറി. വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ വടക്കേ ബസ് സ്റ്റാൻഡിന് പുറകിൽ, അത് വലിയ രീതിയിൽ അവിടുത്തെ വീടുകളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീടുകളിലെ മതിലുകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും പറയുന്നത് പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ മഴ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഈ നഗരത്തിലുടനീളം ഈ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ളതാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലാകട്ടെ, റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന പാർക്കിംഗ് അടക്കം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രദേശവാസി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പെട്ടെന്നുള്ള മഴയായിരുന്നു അല്ലേ? അതെ, വളരെ ശക്തമായിട്ട് പെട്ടെന്നുള്ള മഴയായിരുന്നു. എനിക്ക് തോന്നുന്നു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നുള്ള വെള്ളം 15 മിനിറ്റിനുള്ളിൽ ഈ വടക്കേച്ചിറ ലൈനിൽ കൂടെ ഒഴുകി ഇങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് കയറുകയായിരുന്നു. തോടുകൾ, വലിയ വലിയ തോടുകളിൽ കൂടെയാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള വെള്ളം പുഴയ്ക്കൽ പാടം വഴി വളയംബണ്ട് കടന്ന് കടലിലേക്ക് പോകുന്നത്. വലിയ തോടുകൾ വേണ്ട രീതിയിൽ നമ്മൾ വൃത്തിയാക്കാത്തത് കൊണ്ട് ടൗണിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു പോകുന്നതിന് സാഹചര്യം കുറവാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് 15-20 മിനിറ്റ് കൊണ്ട് തോടുകളിൽ കൂടെ പോകാത്ത വെള്ളം ഈ വടക്കേച്ചിറ ബൈലൈനിലേക്ക് വന്ന് ഫ്ലാറ്റിൻ്റെ അടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ തന്നെയാണ്, അതായത് ഈ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉണ്ടായ വീഴ്ച അത് ഇവിടെയും ഈ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വടക്കേച്ചിറയ്ക്ക് സമീപമാണ്. അതായത് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് എൻ്റെ ഒരു മുട്ടോളം രീതിയിൽ വെള്ളം മുകളിൽ നിന്ന് അവിടെ സ്വരാജ് റൗണ്ടാണ്, അവിടെ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം ഈ ഭാഗത്തേക്കാണ് വന്നത്. ആ വെള്ളം ഈ പകരം ഈ കുളത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് ഈ മേഖലയിലടക്കം ഈ വെള്ളക്കെട്ടിലേക്ക് പോയത്. എന്തായാലും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം വറ്റിച്ച് ഇവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ പുറത്തെത്തിക്കണം. അതുപോലെ തന്നെ ഈ ഫ്ളാറ്റിൽ വൈദ്യുതി മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ ഉൾപ്പെടെ മറിഞ്ഞു കിടക്കുന്ന വീടിന് മുകളിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഗതാഗതം ഉൾപ്പെടെ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുള്ള. എന്തായാലും മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല. അതിന്റെ ആശങ്ക അത് ജില്ലാ ഭരണകൂടവും ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. വിജയകുമാർ, യെസ്, സൂരജാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ ഇപ്പോഴും മഴ തുടരുകയാണ്.